ഒത്തിരി വെള്ളം വേണോ? എല്ലാം കുടിച്ചു. ആട്ടി കിട്ടാത്തതിന്റെ കുറവാണ് അല്ലേ അംബിക ചേച്ചി? ചുമക്കണതോ? ആ അങ്ങനെയാണ്, ഫുൾ ടൈം അടി കൊടുക്കേണ്ടി വരും. ആ എന്തുകൊണ്ട് കാര്യം പറ? ഈ ചുമ ഇങ്ങനെ ഇടക്കിടക്കുണ്ട്. ആ എന്തുകൊണ്ട്, എന്താ കാരണം? അത് പറയണാ. എന്താണ് ചേട്ടാ? എന്താണ് ചേട്ടാ? ഇങ്ങനെ ഒരു തീ വണ്ടിയാണ്. ഓ എന്തൊരു അഭിമാനം, അഭിമാനത്തോടെ പറയാണ്. ശ്വാസകോശം സ്പോഞ്ച് സ്പോഞ്ച് പോലെ. ആ അപ്പൊ അംബിക ചേച്ചി, എന്തിനാണ് ഇത്ര അധികം ഇദ്ദേഹം സിഗരറ്റ് വലിക്കുന്നത്? അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. ഞാനിത് കുറെ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണവാ. മോശ ശീലമല്ലേ? അതെ അതെ, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. കിങ്ങിണി കുട്ടിക്ക് ഇഷ്ടമല്ലല്ലോ. അല്ല. അപ്പൊ ജയമാരേട്ടാ, എങ്ങനെയെങ്കിലും ഇതൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരൊറ്റ ദിവസം ഒരു തീരുമാനം എടുക്കുക, അങ്ങനെ നിർത്തുക. ഒന്ന് ശ്രമിച്ചൂടെ? ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പുറത്തോട്ട് രണ്ട് വലിയ. അതല്ല, ഞാൻ 3 വർഷത്തോളം ഇങ്ങനെ വലിച്ചോണ്ടിരുന്ന, പിന്നെ 3 വർഷത്തോളം നിർത്തിയതേ. അപ്പൊ നിർത്താൻ പറ്റും? പറ്റും. പറ്റില്ല എന്ന് തോന്നരുത് കേട്ടല്ലോ. ഇല്ലില്ല. ഓൾ ദി ബെസ്റ്റ്. കൊടു കൈയടി. തലയത്തോട്ട് സത്യം ചെയ്യണം. എന്റെ അല്ല, ആ ചേട്ടന്റെ തല ഫ്രീ ആണ്. പറയണ്ടാരും തോന്നു. നടുക്ക് നിക്കൂ, നടുക്ക് നിക്കൂ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു മുൻപരിചയം ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പേരെന്തേട്ടന്റെ? ബെന്നി. ബെന്നി ചേട്ടൻ. ജയമാറേട്ടാ, എന്തോ ആ ബെന്നിച്ച് എന്റെ തലയിൽ ഒന്ന് കൈ വെച്ചേ. ഇത്തിരി എന്താന്ന് കൊടുക്ക. അത് വേണോ, അവിടെ പോരെ. അവിടെ ചേച്ചിയുടെ ചേട്ടന് ചോദിച്ചു വാങ്ങിച്ചാണ് കൈ വെച്ചു. എന്റെ ഭാര്യയാണ്. അത് പറയണം. എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയാണ്. എന്റെ മക്കളാണ്. എന്റെ മകളാണ്. എന്റെ പുതിയ സുഹൃത്ത് ബെന്നിയാണ്. എന്റെ പുതിയ സുഹൃത്തായി ബെന്നിച്ചേർലാണ്. ഞാൻ എന്റെ പുകവലി നിർത്താൻ, എന്റെ പുകവലി നിർത്താൻ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമിക്കും, ശ്രമിക്കും, ശ്രമിച്ചിരിക്കും. എന്നിട്ട് നിർത്തും. എന്നിട്ട് നിർത്തും. ഇല്ലെങ്കിൽ ഒരു ഡൗട്ട്, ബെന്നിച്ചേട്ടൻ സിഗരറ്റ് വലിക്കോ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പാ. വലിച്ചിട്ടില്ല. കാര്യം ഇത് തമാശയാണെങ്കിലും ഒരു കാര്യമുണ്ട് ചേട്ടാ. എന്തോ? ഒരു പരിശീലില്ലാത്ത ഒരാള് തന്നെ കടന്നു വന്നിട്ട് പറയാണ് പുകവലി നിർത്താൻ. ഇത് കണ്ടോണ്ടിരിക്കുന്നവരോടും വലിക്കുന്നുണ്ടെങ്കിൽ നിർത്തണം പ്ലീസ്. അപ്പൊ ബെന്നിച്ചേട്ടാ, എന്റെ തല പൊട്ടിത്തെറിക്കല്ലോ. ബെന്നിച്ചേട്ടാ, നമ്പർ മേടിച്ച ചേട്ടാ. പട്ടി കടിച്ചാലേ 10 ദിവസം നമ്മൾ പട്ടിയുടെ വീട്ടിൽ പോയി നോക്കണം. അതേപോലെ ബെന്നിച്ചേട്ട തല ഉണ്ടോ നോക്കാനേ. പിന്നെ ബെന്നിച്ചേട്ടാ, ഒരു കാര്യമുണ്ട്. കാര്യം നമ്മള് തമാശക്ക് പറഞ്ഞതാണ്, തലയിൽ കൈവച്ച് സത്യം എന്നൊക്കെ. പക്ഷെ നിങ്ങൾ വളരെ സ്പോർട്ടീവ് ആയിട്ട് അതിനെ എടുത്തു. ഞങ്ങൾ വിളിച്ച ഉടനെ താഴോട്ട് വന്നു. അതിന് ഞങ്ങളുടെ വക. താങ്ക് യു.